പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ബർക്കുമാൻ കുന്നുംപുറത്തിന് സ്നേഹാദരങ്ങളോടെ യാത്രയപ്പ്. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം മാണിസിക്കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് മികവാർന്ന നേതൃത്വം നൽകിയ ശേഷമാണ് ഫാദർ ബർക്കുമൻസ് കുന്നുംപുറം സ്ഥാനമൊഴിയുന്നത്. എഡ്യൂക്കേഷണൽ ഏജൻസിയിലെ ടീച്ചേഴ്സ് ഗിൽഡ്, അക്കാദമിക് കൌൺസിൽ, KCSL എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് അധ്യാപക അനധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഫാദർ ബർക്കുമൻസ് കുന്നുംപുറത്തിന് യാത്രയയപ്പ് നൽകിയത്. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മാണിസി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 3000 അധ്യാപകരുണ്ട് ഈ കോർപ്പറേറ്റിൽ. ആ അധ്യാപകരെ മുഴുവൻ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഓരോ സ്കൂളിലെയും പ്രത്യേകം പ്രത്യേകമായി കരുതലോടെ നോക്കുന്നത്. അതുകൊണ്ടാണല്ലോ 2020 KCPC മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോൺ കണ്ണന്താനം, ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരക് കാലാപ്പറമ്പിൽ, പ്രസിഡന്റ് ആമോദ് മാത്യു, കത്തീഡ്രൽ പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു, സിസ്റ്റർ സ്നേഹ, ഷിബു തേക്കേമറ്റം, രഞ്ജു മരിയ തോമസ്, ജിജോ മാത്യു, സാബു മാത്യു, ജിജോ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. നിയമന അംഗീകാര പ്രതിസന്ധി നിലനിന്നിരുന്ന കാലത്താണ് ഫാദർ ബർക്കുമൻസ് കുന്നുംപുറം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്തത്. മികച്ച കോർപ്പറേറ്റിനുള്ള KCBC അംഗീകാരവും ഇക്കാലയളവിൽ പാലാ കോർപ്പറേറ്റിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തും വിവിധ മേഖലകളിലും മികച്ച നേട്ടം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്ക് കൈവരിക്കാൻ ഫാദർ ബർക്കുമൻസ് കുന്നുംപുറത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിരുന്നു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന ഫാദർ ബർക്കുമൻസ് കുന്നുംപുറം രാമപുരം ഫൊറോന പള്ളി വികാരിയായി ചുമതലയേൽക്കും. പല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറിയായി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ചുമതലയേറ്റെടുക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.